ബൈജൂസ് ബ്ലോഗ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുറെ അധികം ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചുണ്ടിലുണ്ടാകുന്ന കറുപ്പ് നിറം, കറ ഇതൊക്കെ മാറുന്നതിനും ചുണ്ട് നല്ലതുപോലെ പിങ്കിഷ് ആയിട്ട്, അതായത് പതിയെ പതിയെ നല്ലതുപോലെ നാച്ചുറൽ ആയിട്ട് യാതൊരു വിധത്തിലുള്ള ലിപ്സ്റ്റിക്കുകളും ഉപയോഗിക്കാതെ തന്നെ പിങ്കിഷ് ആയിട്ട് വരുന്നതിനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് ചുണ്ട് പിങ്കിഷ് ആയിട്ട് വരുന്നതിന് സഹായിക്കുന്ന ചില മാർഗങ്ങളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ചാനലിൽ ഒരു ഗിവവേ നടക്കുന്നുണ്ട്. ഗിവവേ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഇടയിൽ വരെ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം അത് എന്തായാലും മറക്കാതെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഒപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് മറക്കാതെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ആ മാർഗങ്ങൾ എന്ന് നോക്കാം. ഞാനിപ്പോ ഇവിടെ മൂന്ന് മാർഗങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന മൂന്ന് മാർഗങ്ങൾ. അപ്പൊ അത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കരുത്. ലിപ്സ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. നിങ്ങൾ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ കുറെ അധികം നാളെ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ചുണ്ടിലെ കറ പിടിക്കുന്നത് നിങ്ങളുടെ ചുണ്ട് പതിയെ പതിയെ കറുത്ത് വരുന്നതുമായിരിക്കും. അപ്പൊ നമ്മുടെ ചുണ്ട് പിങ്കിഷ് കളർ ആക്കുന്നതിനുള്ള ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മളിത് ഇതുപോലെ ഒരു ബ്രഷ് എടുക്കണം. ഇതുപോലെ ഒരു ബ്രഷ് എടുത്തതിന് ശേഷം ഈ ബ്രഷിന്റെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഒക്കെ പുരട്ടുന്ന പോലെ തന്നെ ഇവിടെ കുറച്ച് തേൻ പുരട്ടുക. തേൻ പുരട്ടതിന് ശേഷം ദിവസവും രാവിലെ നിങ്ങൾ അത് വെച്ച് നിങ്ങളുടെ ചുണ്ടിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ മിനിമം 1-2 മിനിറ്റ് നേരത്തേക്ക് ദിവസവും സ്ക്രബ് ചെയ്യണം. ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ചുണ്ടിലുള്ള ആ ഒരു ഡെഡ് സ്കിൻ ഒക്കെ പതിയെ പതിയെ റിമൂവ് ആയി പോകുന്നതും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചുണ്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ വർദ്ധിക്കുന്നത് വഴി നിങ്ങളുടെ ചുണ്ട് നല്ല പിങ്കിഷ് കളറായിട്ട് പതിയെ പതിയെ മാറി വരുന്നതുമായിരിക്കും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയില് ഒരു 2-3 പ്രാവശ്യം ചെയ്യാം. അപ്പൊ നിങ്ങൾ 2 മിനിറ്റ് ചെയ്താൽ പോരാ, മിനിമം ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചുണ്ടിന്റെ നിറം വർദ്ധിപ്പിക്കാനുള്ള രണ്ടാമത്തെ മാർഗം അത് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കുറച്ച് പഞ്ചസാരയാണ്. നിങ്ങൾ 1 ടീസ്പൂൺ പഞ്ചസാര എടുക്കുക. പഞ്ചസാര എടുത്തതിന് ശേഷം അത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇങ്ങനെ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് ഒന്നെങ്കിൽ നിങ്ങൾ കുറച്ച് തേൻ ചേർക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ, നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ചേർക്കുക. അതിനുശേഷം അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വിരലിൽ നിങ്ങൾ അതിങ്ങനെ തൊട്ടെടുക്കുക. തൊട്ടെടുത്തതിന് ശേഷം ഞാൻ ആദ്യം ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നത് കാണിച്ചതുപോലെ തന്നെ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ചുണ്ടിന്റെ മുകളിൽ മുഴുവൻ 1-2 മിനിറ്റ് നേരത്തേക്ക് സ്ക്രബ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ചുണ്ടിലെ ബ്ലഡ് സപ്ലൈ വർദ്ധിക്കുന്നതും അതോടൊപ്പം തന്നെ ചുണ്ടിലുള്ള ഡെഡ് സ്കിൻ ഒക്കെ പോയി ചുണ്ടിന്റെ നിറം പതിയെ പതിയെ വർദ്ധിച്ചു വരുന്നതുമായിരിക്കും. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു മാർഗം കൂടെ ഞാൻ പരിചയപ്പെടുത്താം. മൂന്നാമതായിട്ടുള്ള മാർഗം ചെയ്യാനും വളരെ ഈസിയാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. നിങ്ങൾ കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് എടുക്കുക. ഉപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വൈറ്റമിൻ ഇ ഓയിൽ ഒഴിക്കുക. വൈറ്റമിൻ ഇ ഓയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടകളിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വാങ്ങുന്നതിന് കിട്ടും, അത് ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചാലും മതി. അതിനുശേഷം അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചുണ്ടിനെ നിങ്ങൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഇങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം സ്ക്രബ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചുണ്ടിലുള്ള ഈ ഡാർക്ക്നെസ് ഒക്കെ മാറി നിങ്ങളുടെ ചുണ്ട് പതിയെ പതിയെ നല്ലതുപോലെ പിങ്കിഷ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മാർഗങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും മറക്കാതെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.